ഇത് ഗണ്ണ് അറിയാലോ ഇത് എന്താ സംഭവം എന്നുള്ളത്. അറിയുന്നവർക്ക് ഇതിനെ കുറിച്ച് അറിയാം. നമ്മളിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കാണ് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മീനിനെ കിട്ടി. ഒരു അരക്കിലോ വെള്ളം ഉണ്ടാവുമെന്ന് ഭാഗത്ത് കാണിക്കണം. അരക്കിലോ ഉണ്ടാവും സിലോപ്പി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് കൂടെ കണ്ടോ കയറുക, കണ്ടോ ഇത് കൂടെ കണ്ടോ ഇങ്ങനെ ധാരത്ത് ഇങ്ങനെയാണ് അടിക്കാൻ. നമ്മൾ ഇന്ന് മുകളിൽനിന്നാണ് പെട്ടത്. അപ്പോൾ ഇതിനെ ഇപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറാണോ കൊണ്ടൊന്നും ചെയ്തിട്ടില്ല. സാധാരണ അങ്ങടാണ് നമ്മൾ വലിച്ചെടുക്കേണ്ടത് കെട്ടായിട്ട്. കെട്ടയച്ച് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇങ്ങനെ എടുത്തു. കണ്ടോ എൻ്റെ വലിപ്പം നോക്കിയിട്ട് നിങ്ങൾ ഇതാ കണ്ടല്ലേ, അരക്കിലോ എൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ. ചക്കപ്പൊണ്ണ എന്ന് പറയും ചിലയിടത്തിൽ, ഇതിനെ മറ്റെന്തും പറയും. ഓക്കെ കണ്ടോ എങ്ങനെയുണ്ട് സാധനം. രാത്രിയിൽ ഇത് കാണാനായിട്ട് ഒട്ടക്കത്തെ ഭംഗിയാണ്. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഒരു പ്രത്യേക വൈബാന്ന് പറയില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കവറും കുറഞ്ഞിട്ടില്ല, ഒന്നും കുറഞ്ഞിട്ടില്ല. അതിനപ്പോൾ എങ്ങനെ തൂക്കിയിട്ടുണ്ടറിയില്ല. ഇത് ഗണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് അറിയുന്നതാണ്, എയർ ഗണ്ണ് ടൈപ്പാണ്. ഇത് കിട്ടുന്ന ഒരു സംഭവം മെത്തേഡും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ പറയും ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ കെട്ടായി എന്ന് വെച്ചാൽ പറയാം. കണ്ടോ നമ്മൾ ഈ കെട്ട് നമ്മളിന് വിടിയിപ്പിക്കാൻ പറ്റിയിട്ട് അത്രയും നല്ല വിടിയിപ്പിച്ചില്ല എന്നിട്ടങ്ങ് ഈ ഡാർട്ട് പൊട്ടുന്നതിന് തുല്യമാണ്. ഡാർട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 350 രൂപയുണ്ട് വില. ഞാൻ അതും പറയാം, നമ്മൾ ഒരെണ്ണം മാത്രമായിട്ട് മേടിക്കാനും പറ്റില്ല നമുക്ക്. നമ്മൾ വന്നേക്കുന്നത് പുഴയ്ക്കലാണ് കേട്ടോ. പുഴയ്ക്കല് എപ്പോഴും മീൻ എടുത്ത് കാണിക്കാത്ത വേറൊന്നുണ്ടല്ലോ കേട്ടോ. ആൾക്കാർ ചില സമയത്ത് നമുക്ക് നമ്മൾ വലിയ മീനിനെ പിടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ബാക്കിയുള്ളവർ വേഗം ഓടിയെത്തും. അപ്പോൾ പിന്നെ പിറ്റത്തെ പ്രാവശ്യം നമുക്ക് അവിടെ പോകുമ്പോൾ നമുക്ക് മീൻ കിട്ടാത്തൊരു സാഹചര്യമാവും. അതാണ്, അല്ലാണ്ട് വേറൊന്നില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, കണ്ടാ സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തനങ്ങോട്ട് കയറിയിട്ട് എൻ്റെ കൈമിലും കണ്ടില്ലേ ചോര വന്നിട്ട് കണ്ടാ. ചില സമയത്ത് അങ്ങനെയാണ്, ടോർച്ച് എപ്പോഴും അതായത് ഫൗളിലെ ടോർച്ച് എപ്പോഴും കൈ ഒഴിക്കണം, അല്ലെങ്കിൽ പണിയാ നമ്മൾ വളരെ കെട്ടയച്ചു. ഇതിന് നമ്മൾ ഇടണ്ട, ഇതിൻ്റെ ഉൾക്കൊള്ളിടുക. ഇതിൻ്റെ ഉൾക്കൊള്ളിച്ചിട്ട് മുകളിലോട്ട് വലിച്ചിട്ട് വേണ്ട. എപ്പോഴും നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിലേക്ക് ആക്കിയിട്ട് വേണത് ലോഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പണി പാടില്ല. അല്ല താഴത്തേക്ക് കേട്ടോ, ആരുടെയും നേർക്കാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. വേണ്ട ഇത് നമ്മൾ ഇത് ടൈറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം വലിച്ചു നോക്കണം. അല്ലെങ്കിൽ നമ്മളിത് നെഞ്ചോട് കോർക്കണതിൻ്റെ ഇടയിലുണ്ടല്ലോ, സാധനം കയ്യുന്നാൽ പോവും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇതാ ഇവനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇടണം. എന്താ ഈ ലൈനിൽ കൂടെ കറക്റ്റായിട്ട് എന്നിട്ട് ഇതിൽ നമ്മളാക്കിട്ട് എന്താ എപ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാം കേട്ടോ. പോരുണ്ടോയെന്നുള്ളത് നോക്കണം ഫ്രീ ആയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മീനും കഴിക്കുന്ന സമയത്ത് മീനും പോവും, നമ്മുടെ ഡാർട്ടും പോവും. നമ്മളിത് ടൈറ്റ് ആക്കാൻ പോകട്ടോ. വേണ്ട ഇപ്പോൾ ടൈറ്റ് ആക്കി. ഇനിയാണ് നമ്മളിത് ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കേട്ടോ അങ്ങനെ വലിച്ചിട്ട് നമ്മളവൻ ഇട്ടു. നമ്മൾ ലോഡ് ഹൈ പവർ സാധനമാണ് കേട്ടോ. അത് നമ്മൾ എന്നിട്ട് ഇത് ലൂസാക്കണം. ഈ സാധനം കണ്ടത് ഈ ഡാർട്ട് നമ്മൾ ലൂസാക്കുക, എന്നാലാണ് ഇങ്ങനെ പോളി കണ്ട. ഇതെപ്പോഴും ലോക്ക് നമ്മൾ വിടിയിപ്പിക്കാനായിട്ട് മറക്കരുത്. മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാർട്ട് പൊട്ടിപ്പോവും. അപ്പോൾ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇതാണ് നമ്മുടെ ഗൺ ഷോട്ട്. കണ്ടാ കിട്ടണം ആ മീൻ.